ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചെറുപയർ കറിയാണ്. ഇത് ചോറ് പുട്ട് ഇതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെറുപയർ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം, ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ്. കണ്ടു നോക്കാം. കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കഴുകി വൃത്തിയാക്കി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. പയർ കഴുകി വൃത്തിയാക്കി ഞാനൊരു പ്രഷർ കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 8-10 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക്, ഒരു 2 കറിവേപ്പില, 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് കുതിർക്കാത്ത പയറാണ്, അതുകൊണ്ട് ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പയറാണ് എടുത്തിരുന്നത്. അതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി പ്രഷർ കുക്കർ അടച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കർ ഞാൻ സ്റ്റവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ കേൾക്കുന്നത് വരെ ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. പയർ ഇനിയിപ്പോൾ ഒരു 4-5 വിസിലൊക്കെ കേട്ടതിന് ശേഷം അതിൻ്റെ എയറെല്ലാം പോയി ഇവിടെ റെഡി ആയിരിക്കണ്ട. നമുക്ക് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇതിവിടെ നന്നായിട്ട് വെന്ത്, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് എടുത്തു വച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പയറൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഉപ്പ് ചേർത്താണ് ഇത് വേവിക്കാൻ വെച്ചിരുന്നത്. നോക്കിയിട്ട് പോരാതെ വരുവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഉപ്പ് അല്പം കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറുത്തുക. കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ദേഹയുടെ ഈ ഒരു തിക്നെസ്സിൽ ഇത് എടുത്താൽ മതി. നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്പം നെയ്യിലാണ് ഞാൻ ഈ കടുക് വറുത്തിടുന്നത്. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2-3 വെളുത്തുള്ളി, 4-5 ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കാം. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഈ നല്ലതുപോലെ മൂപ്പിച്ച് ഈ കറിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. കറി ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ വറുത്തെടുത്ത കടുക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെയും പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.